ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ എൻ്റെ ക്യാമ്പിൻ്റെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് വൈകിട്ടത്തെ അവസ്ഥ കണ്ടോ, ഇത് ലോ ടൈഡാണ്. ഞാൻ എനിക്ക് മീൻ പിടിക്കാൻ പോകുന്ന സ്ഥലത്ത് വെള്ളം മൊത്തം ഇറങ്ങിപ്പോയിരിക്കുകയാണ്. ഇവിടെ ഒരു മൈതാനം പോലെ ആയിരിക്കുകയാണ്. നിങ്ങളാ നടുക്ക് കാണുന്ന ഒരു കൂട്ടം കല്ല് പോലെ കാണുന്നത്, കല്ലൊന്നുമല്ല, അതൊരു ബോട്ട് മുങ്ങിപ്പോയ സീനാണ് കാണുന്നത്. നേരത്തെ ഞങ്ങളുടെ 20 കൊല്ലം മുമ്പ് ഞങ്ങളുടെ കമ്പനിയിലെ സാധനങ്ങളൊക്കെ ഷിപ്പിൽ കൊണ്ടുവന്ന ഒരു സ്ഥലമായിരുന്നു ഈ കാണുന്ന ഏരിയ. അപ്പോൾ അങ്ങനെ ഷിപ്പ് അടുപ്പിച്ച സ്ഥലമായതുകൊണ്ടാണ് ഈ സൈഡൊക്കെ ഇങ്ങനെ ഇത്രയും കടലിനകത്തോട്ട് ചെയ്തിരിക്കുന്നത്. പണ്ട് ഈ ബസ്സൊക്കെ കിടക്കുന്നവരുടെ യാർഡ് പോലെയായിരുന്നു 20 കൊല്ലം മുമ്പ്. അപ്പോൾ ഇവിടെ അന്ന് ഭയങ്കര താഴ്ചയായിരുന്നു, കാരണം ഒരു ബോട്ട് വരണമെങ്കിൽ നല്ല താഴ്ച ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വന്ന ഒരു ബോട്ട് മുങ്ങിക്കിടക്കുന്ന സീനാണ് നിങ്ങളീ കാണുന്നത്. പിന്നീട് മണ്ണ് വന്ന് കയറി കയറി ഇവിടെ മൂടിപ്പോയതാണ് ഈ സ്ഥലം മൊത്തം. അപ്പോൾ അന്ന് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതിൽ ഒരു ബോട്ടാണ് ഈ കരിക്കെടുത്ത് വെച്ചിരിക്കുന്ന ഡമ്മിയായിട്ട്. അതാണ് നിങ്ങൾ മീൻ പിടിക്കുമ്പോഴൊക്കെ ഞാനിതിനെ വരുമ്പോഴൊക്കെ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതുപോലൊരു വലിയ ബോട്ടാണ് ആ മുങ്ങിക്കിടക്കുന്നത്. ആ പൊങ്ങിയിരിക്കുന്ന മൊത്തം സ്റ്റീലാണ്. അതിനകത്ത് മോട്ടറും വയറും കുന്തവും എല്ലാം ഉണ്ട്, എഞ്ചിൻ്റെ ഭാഗങ്ങളും എല്ലാം ഉണ്ട്. അതിനകത്ത് ഇഷ്ടംപോലെ ഞണ്ടുണ്ട്. ഞാൻ വെള്ളം താഴുമ്പോൾ അതിനകത്ത് പോയിട്ടാണ് ഞണ്ട് പിടിക്കുന്നത്. നേരത്തെ ഇതിൽ ഒരുപാട് കാണാമായിരുന്നു. ഹൈറ്റിൽ മണ്ണ് കയറി മൂടിപ്പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ മീൻ പിടിക്കുന്ന സ്ഥലം. മൊത്തം വെള്ളം ഇറങ്ങിപ്പോയിരിക്കുകയാണ്. അവിടെ മാത്രമല്ല, ഇപ്പുറത്തോട്ട് നോക്കണം, ഞാൻ ചൂണ്ട എറിയുന്ന സൈഡൊക്കെ ഫുള്ളും മൈതാനം പോലെ കിടക്കുകയാണ്. ഇന്ന് ടൈഡ് 0.1 ആണ്. ഉണ്ടോ, ഈ പ്രദേശം മൊത്തം ഗ്രൗണ്ട് പോലെയായിപ്പോയി. ഞങ്ങൾ ഇവിടെയൊക്കെയാണ് വലയിടുകയും ചൂണ്ടയിടുകയും ഒക്കെ ചെയ്യുന്നത്. എൻ്റെ ക്യാമ്പിൻ്റെ അങ്ങ് മോളി വശം വരെയുള്ള ഇവിടെ 100 മീറ്റർ ദൂരത്തിലെങ്കിലും കുറഞ്ഞ കടലിറങ്ങിപ്പോയിട്ടുണ്ട്. ഇന്ന് 0.1 ആണ്. അതുകൊണ്ടാണ് ചില ദിവസം 0 ഉം -1 ഉം ഒക്കെ വരും. അപ്പോൾ ഇതിലും വെള്ളം ഇറങ്ങിപ്പോവും. ഇപ്പം നമുക്ക് ഇനി ഒരു അകത്തോട്ട് ഒരു 50 മീറ്റർ വരെ അകത്തോട്ട് വേണമെങ്കിൽ നടന്നു പോകാൻ പറ്റും. ഫുള്ള് മണ്ണ് നിരന്ന് കിടക്കുന്ന ഏരിയകളാണ്. അപ്പോൾ ഞണ്ട് പിടിക്കാൻ ഈ സമയത്താണെന്ന് ഞങ്ങൾ പോകാറുള്ളത്. അങ്ങ് ഉള്ളിലോട്ട് വരെ 50 മീറ്റർ വരെ ഉള്ളിലോട്ട് പോകാമെങ്കിൽ നമുക്ക് വലിയ ഞണ്ടൊക്കെ കിട്ടും. ഈ സമയത്ത് രാത്രി നടന്ന് പോകുമ്പോൾ തിരണ്ടിയൊക്കെ കാണാറുണ്ട്. തിരണ്ടിയൊക്കെ കുത്തി പിടിച്ചിട്ടുണ്ട് പലരും. കണവ കിട്ടും, ഞണ്ടാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. ഇന്നിപ്പോൾ വൈകിട്ടൊരു 7:30-8 മണിയാകുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ ആളുകൾ നമ്മുടെ ക്യാമ്പിലൊക്കെ ഉള്ളവർ ഞണ്ട് പിടിക്കാൻ ഇറങ്ങും. ഫിലിപ്പീനികളാണ് കൂടുതൽ ഇറങ്ങുന്നത്. നമ്മൾ വല്ലപ്പോഴും ആഴ്ചയിലൊരിക്കലും വല്ല ഇറങ്ങത്തുള്ളൂ. വെള്ളം കയറി വരുമ്പോൾ ഇവിടെ എല്ലാം 2 ആൾ ഹൈറ്റുണ്ട്. അപ്പോൾ ഇങ്ങനെ വെള്ളം കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന സ്ഥലമായതുകൊണ്ടാണ് ഇവിടെ സത്യം പറയാൻ മീൻ നിൽക്കാത്തത്. വല്ലപ്പോഴും 10-20 ദിവസം വന്നിരിക്കുമ്പോൾ മാത്രമാണ് ഞങ്ങൾക്ക് മീൻ കിട്ടുന്നത്. അല്ല, ഡെയിലി മീൻ കിട്ടാറേ ഇല്ല. ഡെയിലി നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ വെള്ളം കയറി വരുന്നത് രാത്രി 2 മണിക്കാണ്. കണ്ടോ, തിരയടിച്ച് ഈ കല്ലുകളെല്ലാം അങ്ങ് നിരന്നു. നേരത്തെ കൂട്ടം കൂടി നടുക്ക് കിടന്നുന്ന കല്ലുകളാണ്. ഇതെല്ലാം നിരന്ന് ഇങ്ങനെ ഈ അവസ്ഥയിലെത്തി. അപ്പം ഈ നമ്മൾ ചൂണ്ട എറിയാൻ പോകുന്നിടത്തൊക്കെ ഇതുപോലെ കല്ലുകളൊക്കെ കാണും. ലോ ടൈഡ് സമയത്തൊക്കെ പോയാൽ നമുക്ക് മനസ്സിലാവും. അപ്പം ഇതൊക്കെ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഞാൻ വെള്ളം ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഇവിടെ എല്ലാം വന്ന് ഇതെല്ലാം ഞാൻ നിരീക്ഷിച്ച് വെച്ചിരിക്കും, എത്ര ദൂരത്തിൽ കല്ലുകൾ കിടപ്പുണ്ട്. ഞാനിപ്പോൾ ഇറങ്ങി അങ്ങോട്ട് നടന്നിട്ട് വരികയാണ്. ആ പ്രദേശം മൊത്തം നിങ്ങളീ കാണുന്ന ആ പ്രദേശം മൊത്തം ഏകദേശം മണ്ണ് മൂടിക്കിടക്കുകയാണ്. ഇത് ഈ മാസം ഇവിടെ മണ്ണാണ്, ചിലപ്പോൾ അടുത്ത മാസം ഈ മണ്ണ് ഇറങ്ങിപ്പോയിട്ട് ഇവിടെ മൊത്തം കല്ല് തെളിയും. അപ്പം ഞാനിതെല്ലാം വെള്ളം ഇറങ്ങിപ്പോകുന്ന സമയത്ത് കൃത്യമായിട്ട് വന്ന് നോക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ ഒറ്റ ചൂണ്ടകൾ പോലും പൊട്ടിപ്പോകാറില്ല. കൃത്യമായിട്ട് ഇപ്പോൾ ഈ നിൽക്കുന്നതിൽ ആ ഭാഗത്ത് അവിടെ കുറച്ച് ഭാഗത്ത് കല്ലുകൾ പൊങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ഇറങ്ങിപ്പോയി നടന്ന് നോക്കിയതാണ്. എങ്കിൽ ആ അവിടെ കിടന്ന മണ്ണ്, കഴിഞ്ഞ മാസം അവിടെ കിടന്ന മണ്ണ് മൊത്തം ഇപ്പോൾ ഈ മാസം ഇവിടെ വന്നു. ഈ പ്രദേശം മൊത്തം കല്ലുണ്ടായിരുന്നു, നികന്നുപോയി. അപ്പോൾ ഇതെല്ലാം ഞാൻ കൃത്യമായിട്ട് നോക്കി വെച്ചിട്ടാണ് നമ്മൾ മീൻ പിടിക്കാൻ ഇറങ്ങുമ്പോൾ ചൂണ്ട എറിയുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ചൂണ്ടകളൊന്നും പൊട്ടിപ്പോകാത്ത. ആ സമയത്ത് എൻ്റെ കൂടെ ഉള്ളവരാണെങ്കിൽ പലരും എറിയുന്നത് പലപ്പോഴും പോയി കല്ലേ ഉടക്കി പൊട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ മീൻ പിടിക്കാൻ പോകുന്ന എവിടെയാണെങ്കിലും ഇതൊക്കെ നമ്മൾ നോക്കി മനസ്സിലാക്കി വെച്ചിരിക്കണം. ഈ ഭാഗത്തൊക്കെ നോക്ക്, ഈ ഭാഗത്ത് അങ്ങ് താഴ്വശത്ത് 2-3 കല്ലുണ്ട്. അപ്പോൾ ചൂണ്ട നമ്മൾ എറിഞ്ഞിട്ട് വലിക്കുമ്പോൾ അടുത്ത് വരുമ്പോഴത്തേക്ക് ഹൈ സ്പീഡ് വലിക്കണം. വെള്ളത്തിനടിയിൽ കൂടെ ഒരിക്കലും വരാൻ പാടില്ല ചൂണ്ട. അങ്ങനെ വന്നാൽ ഈ കല്ലുകളിലൊക്കെ ഉടക്കി പൊട്ടിപ്പോവും. നമുക്ക് കാണാം, ഇത് ഈ മോളിൽ നിന്നുള്ള കല്ലുകളാണ് ഇവിടെ നിന്ന് അവിടം വരെ നിരന്ന് കിടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ എവിടെ പോയാലും ഇതൊക്കെ മനസ്സിലാക്കണം. നമ്മൾ പോകുന്ന ഏരിയയെക്കുറിച്ചും എല്ലാം വ്യക്തമായി മനസ്സിലാക്കണം. എവിടൊക്കെ കല്ല് കിടപ്പുണ്ട്, എത്ര ദൂരത്തിലൊക്കെ കല്ലുണ്ട്, മണ്ണ് എവിടൊക്കെ കയറി കിടപ്പുണ്ട്, മണ്ണ് ഇറങ്ങിപ്പോകുന്ന മാസം ഏതാണ്, ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് മീൻ പിടിക്കാൻ പോകുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ ചൂണ്ട എറിയാൻ. നമുക്കിനി ആ ബോട്ടിനടുത്തോട്ടൊന്ന് പോയി നോക്കാം. ഈ ഭാഗത്ത് നോക്ക്, കഴിഞ്ഞിടെ എനിക്ക് 11.5 കിലോയുടെ സ്രാവ് കിട്ടിയ സ്ഥലമാണിത്.
ഞാൻ അന്നേരം ഈ കല്ലിൻ്റെ മുകളിൽ നിന്നാണ് ഇട്ടിരുന്നത് ചൂണ്ട. ഇവിടുന്ന് ഇത്രയും ദൂരെ ഏകദേശം ഒരു 20 മീറ്റർ ദൂരത്ത് ഇത്രയും അടുത്തു നിന്നാണ് എനിക്ക് ആ 11.5 കിലോ വരുന്ന സ്രാവിനെ രാത്രി കിട്ടിയത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ കല്ലുകളുണ്ടോ, മുകളിൽ നിന്ന് മറിഞ്ഞ് കിടക്കുകയാണ്. ചൂണ്ട വലിച്ചടുത്ത് കൊണ്ടുവരുമ്പം നമ്മൾ സ്പീഡ് വലിച്ചില്ലെങ്കിൽ ഈ കല്ലിലൊക്കെ ഉടക്കി പൊട്ടും. ഈ കല്ലിപ്പം മണ്ണ് കയറി താഴ്ന്നു പോയിരിക്കുകയാണ്. ഈ ചിലപ്പോൾ അടുത്ത മാസം ഈ കല്ല് മൊത്തത്തിൽ പൊങ്ങും, റിങ് അന്നേരം ഫുള്ള് കാണാൻ പറ്റും. ഇവിടെ കണ്ടോ, വെള്ളമില്ലാത്തപ്പോൾ പോലും ഒരാൾ എന്നെക്കാളും മേളി ഹൈറ്റ് ഉണ്ട്. ഞാനിപ്പം നിൽക്കുന്നത് ഈ ലെവലിലാണ്. ഇവിടെ വെള്ളം വന്നാൽ 1.5 ആൾ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ വ്യക്തമായിട്ട് നോക്കിയിട്ട് തന്നെയാണ് ചൂണ്ട എറിയുന്നത്. വെറുതെ ചൂണ്ട പൊട്ടിച്ച് കളയാൻ പാടില്ല നമ്മൾ. ഇന്ന് വെള്ളം അത്യാവശ്യം നല്ലപോലെ തെളിഞ്ഞാണ്, അതുകൊണ്ട് നമുക്ക് ഉള്ളിലോട്ട് പോയിട്ട് ഞണ്ട് പിടിക്കാൻ പറ്റും. കണ്ടോ, ഒരു കൂറ്റൻ ബോട്ടാണ് ഈ മുങ്ങിക്കിടക്കുന്നത്. 20 കൊല്ലം മുമ്പ് മുങ്ങിപ്പോയ ഒരു ബോട്ടാണ്. നമ്മുടെ കമ്പനിയുടെ വർക്ക് സാധനത്തിന് വേണ്ടി സാധനങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരുന്ന വലിയൊരു കൂറ്റൻ ബോട്ട്. അതിൻ്റെ മൊത്തം ഇരുമ്പ് ബോഡിയാണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കണം, 20 കൊല്ലം മുമ്പ് ഇവിടെ എന്തുമാത്രം താഴ്ച ഉണ്ടായിരുന്നുവെന്ന്. അതിന് മൊത്തം ഇരുമ്പിൻ്റെ ബോഡിയാണ് ഈ പൊങ്ങിയിരിക്കുന്നത്. ഇതിനകത്ത് ഇഷ്ടംപോലെ ഞണ്ടുകളുണ്ട്. ഞാൻ രാത്രി ഞണ്ട് പിടിക്കാൻ ഇതിനകത്താണ് വരുന്നത്. മൊത്തം ഇരുമ്പിൻ്റെ ബോഡിയാണ്, ബാക്കി ഭാഗം മൊത്തം മുങ്ങിപ്പോയി. ഇതിനകത്ത് മൊത്തം ഇരുമ്പിൻ്റെ വടമേ അങ്ങനെയുള്ള സാധനങ്ങൾ, ആ ഭാഗത്ത് കാണുന്ന മോട്ടർ പോലെ ഇരിക്കുന്ന സാധനങ്ങൾ, അങ്ങനെ എന്തൊക്കെയാണ്. ഇതിൻ്റെ മുകൾ വശം മൊത്തം പൊളിച്ച് ആൾക്കാർ കൊണ്ടുപോയി, ഇരുമ്പിൻ്റെ ആയതുകൊണ്ട് പലരും മുറിച്ചെടുത്തുകൊണ്ട് പോയി വിൽക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് ഇതിൻ്റെ ബാക്കി മാത്രമായിട്ട് ഒതുങ്ങിയത്. ഈ ഭാഗമൊന്നും വലിച്ചു വരാനൊന്നും പറ്റത്തില്ല, വെള്ളത്തിനടി മുങ്ങിപ്പോയി കളഞ്ഞു. ഇതിൻ്റെ ചരിത്രം ഇവിടെ പലർക്കും അറിയത്തില്ല. ഈ ബോട്ട് കണ്ട ഈ ക്യാമ്പിൽ 500-ന് അടുത്ത് ആളുണ്ടെങ്കിലും അതിപ്പോൾ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഈ ബോട്ട് കണ്ടിട്ടുള്ളതായിരിക്കത്തുള്ളൂ. കാരണം ഈ വെള്ളം ഇറങ്ങുന്ന സമയത്തൊക്കെ എല്ലാവരും ഒന്നും കടലിൻ്റെ വക്കത്ത് വരത്തില്ല. പിന്നെ ഒരു വർഷത്തിലാകെ ചുരുക്കം ചില ദിവസങ്ങളിൽ മാത്രമാണ് വെള്ളം ഇത്രയും ഇറങ്ങിപ്പോകുന്നത്. അന്നേരം മാത്രമേ ഈ ബോട്ട് കാണാൻ സാധിക്കത്തുള്ളൂ. പലരുടെയും വിചാരം ഇത് കല്ലോ ഏതാണ്ട് കിടക്കുവാണെന്നാണ് വിചാരം. ഇതിവിടെ സ്ഥിരമായിട്ട് ഞാനിവിടെ ചൂണ്ടയിടാൻ വരിക, അടുത്ത് വരികയും ഇതിനകത്ത് കയറി ഞണ്ട് പിടിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നത്. പിന്നെ ഇവിടെ പഴയ ആളുകൾ 20-30 കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഇവിടെ പലരും ചോദിക്കും, എനിക്ക് മീൻ കിട്ടുമ്പോൾ സ്ഥിരമായിട്ട് എന്താ മീൻ കിട്ടാതെ, അല്ലെങ്കിൽ വേറെ ഒരുപാട് പേര് എന്നോട് ചോദിക്കും ഇവിടെ വരട്ടെ മീൻ പിടിക്കാൻ വരട്ടെ എന്ന്. ഞാൻ അന്നേരം അവരോട് പറയും ഇവിടെ മീനില്ല, വല്ലപ്പോഴും എൻ്റെ ലക്കിനാണ് മീൻ അടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവർക്കാർക്കും വിശ്വാസമാകത്തില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇത് ശരിക്കും ഒരു ബീച്ച് ഏരിയ ആണ്. ഇവിടെ വെള്ളം ഇറങ്ങിപ്പോയാൽ ഒരു തുള്ളി വെള്ളമില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ മീൻ നിൽക്കാറില്ല. വളരെ അപൂർവമായിട്ട് ഹൈറ്റ് ആയിട്ട് സമയത്തിൽ ചെറിയ മീനുകളെ അറ്റാക്ക് ചെയ്യാൻ മാത്രമാണ് ഇവിടെ മീൻ കയറി വരുന്നത്. എൻ്റെ ലക്കിന് ഞാൻ 30 ദിവസം ഇവിടെ പോയി കുത്തിയിരിക്കുന്നതുകൊണ്ട് കിട്ടുന്നു. ബാക്കിയുള്ളവരൊക്കെ ജോലിക്കൊക്കെ പോയിട്ട് അവരൊക്കെ ദൂരെ സ്ഥലത്തുമാണ് മീൻ പിടിക്കാൻ പോകുന്നത്. അപ്പം വ്യാഴാഴ്ച വെള്ളിയാഴ്ച മാത്രമേ മീൻ പിടിക്കാൻ പോക്ക് നടക്കത്തുള്ളൂ. അപ്പോൾ ആഴ്ചയിൽ 1-2 ദിവസം പോയാൽ ഒരിടത്ത് മീൻ കിട്ടണമെന്നില്ല. ഞാൻ 30 ദിവസം വന്ന് കുത്തിയിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് 1 മാസം 4-5 വലിയ മീനൊക്കെ കിട്ടുന്നത്. ബാക്കി മൊത്തം ദിവസം കട്ട പോസ്റ്റാണ്. കഴിഞ്ഞ ദിവസം എനിക്കൊരു 14.5 കിലോയുടെ സ്രാവ് കിട്ടിയായിരുന്നു. വൈകുന്നേരം 9 മണി തൊട്ട് ഞാൻ ഇവിടെ കുത്തിയിരുന്നിട്ട് മീൻ അടിച്ചത് വെളുപ്പിന് 2.5 ആണ്. അതുവരെ ഒരു പൊടി മീൻ കുഞ്ഞിനെ പോലും എനിക്ക് കിട്ടിയിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ അവസ്ഥ എന്തുവാണ്. ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ ക്ഷമയുടെ നല്ലിപ്പലക കാണാൻ താല്പര്യമുള്ളവർക്ക് മാത്രമേ ഇതൊക്കെ പറ്റത്തുള്ളൂ. അല്ലാത്തവർക്ക് ഇത്രയും നേരം കുത്തിയിരുന്ന് വലിയ മീനെ പിടിക്കാനൊന്നും സാധിക്കത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ഇടുക. ഈ കിടക്കുന്ന വേസ്റ്റ് മൊത്തം ഞാൻ പറഞ്ഞില്ല, 20 കൊല്ലം മുമ്പ് ഞങ്ങളുടെ ഇവിടെ റിഫൈനറി പണിത സമയത്ത് കൊണ്ടിട്ടതാണ്. വെള്ളം അടിച്ച് ക്യാമ്പിലോട്ട് കയറുന്നതൊക്കെ ഒഴിവാക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി അതിൻ്റെ വേസ്റ്റുകളൊക്കെ കൊണ്ടിട്ട് ഒരു ബ്ലോക്ക് ചെയ്തേക്കുന്നതാണ്. ഇതില്ലായിരുന്നുവെങ്കിൽ ക്യാമ്പിലോട്ട് ഭയങ്കര ശക്തിയിൽ വെള്ളം അടിച്ച് കയറുമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഓക്കെ, താങ്ക് യു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ഇടുക.